ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആര്യ. അപ്പൊ ഇന്ന് നമ്മള് മലയാളത്തിലെ തൽഭവവും തൽസമവുമാണ് പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ പി എസ് സി ആവർത്തിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എന്താണ് ഈ തൽഭവം തൽസമം എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ മലയാള ഭാഷയിൽ മറ്റു ഭാഷകളിൽ നിന്ന്, ഇപ്പോൾ പേർഷ്യൻ, അറബി, പോർച്ചുഗീസ്, ഹിന്ദി, സംസ്കൃതം തുടങ്ങിയ പല ഭാഷകളിൽ നിന്നും പല പദങ്ങളും കടമെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കടമെടുക്കുമ്പോൾ ഇപ്പോൾ അവരുടെ ഭാഷയിലെ പദങ്ങൾ അതുപടി സെയിമായിട്ടാണ് കടമെടുക്കുന്നതെങ്കിൽ, കടമെടുത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ തൽസമം എന്ന് പറയും. ഇപ്പോൾ സെയിമായിട്ട് ഉപയോഗിച്ചാൽ തൽസമം. ഉദാഹരണത്തിന്, ഇപ്പോൾ കൃഷ്ണൻ എന്നൊരു വാക്ക് നമ്മൾ കൃഷ്ണൻ എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് തൽസമമായി. ഇപ്പോൾ മറ്റു ഭാഷയിൽ അത് കൃഷ്ണനാണ്. അപ്പോൾ കൃഷ്ണൻ എന്നത് സെയിമായിട്ട് മലയാളത്തിലും കൃഷ്ണൻ എന്ന് ഉപയോഗിച്ചാൽ അത് തൽസമമായി. ഇനി എന്താണ് തൽഭവം? തൽഭവം എന്ന് പറയുമ്പോൾ അന്യഭാഷാ പദങ്ങളെ ചില രൂപവ്യത്യാസത്തോടു കൂടിയാണ് നമ്മളുടെ ഭാഷയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനാണ് തൽഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ കൃഷ്ണൻ എന്ന വാക്ക്, കൃഷ്ണൻ നമ്മൾ തൽസമമാണ് പഠിച്ചത്, സെയിമായിട്ട് ഉപയോഗിക്കുന്ന തൽസമം. അപ്പോൾ ഈ തൽസമമായിട്ടുള്ള കൃഷ്ണനെ നമ്മൾ കുറച്ച് രൂപവ്യത്യാസം വരുത്തി കണ്ണൻ എന്ന് ഉപയോഗിക്കുമ്പോൾ കണ്ണൻ എന്താണ്? കണ്ണൻ തൽഭവമാണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ കുറച്ച് ഉദാഹരണമാണ് ഇപ്പോൾ പറയുന്നത്. ശൃംഖല എന്ന വാക്ക് നമ്മൾ കുറച്ച് മാറ്റമൊക്കെ വരുത്തി ചങ്ങല എന്ന് ഉപയോഗിക്കുന്നു. അപ്പോൾ ചങ്ങല എന്ന് പറയുമ്പോൾ അത് രൂപവ്യത്യാസം വന്നതുകൊണ്ട് തൽഭവവും, എന്നാൽ ശൃംഖല സെയിമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് തൽസമവുമാണ്. അടുത്തത് ജ്യേഷ്ഠൻ എന്ന വാക്ക്. അപ്പോൾ ജ്യേഷ്ഠൻ ഒരു സംസ്കൃത വാക്കാണ്. അപ്പോൾ ആ ജ്യേഷ്ഠനെ നമ്മൾ ചേട്ടൻ എന്ന് ഉപയോഗിക്കുന്നു. ചേട്ടൻ എന്ന് ഉപയോഗിക്കുമ്പോൾ ചേട്ടൻ തൽഭവവും, ഇപ്പോൾ ജ്യേഷ്ഠൻ എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് സെയിമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തൽസമം, സെയിമായിട്ട് ഉപയോഗിക്കുന്ന തൽസമം. അടുത്തത് ഭട്ടർ എന്ന വാക്കിനെ നമ്മൾ പട്ടരെന്ന് പറയുന്നു. അപ്പോൾ പട്ടർ എന്ന് പറയുന്നത് എന്താണ്? തൽഭവം. മാറ്റം വരുത്തി ഉപയോഗിച്ച തൽഭവം. അടുത്ത പക്ഷിയെ നമ്മൾ പക്കി എന്ന് പറയുന്നു. അപ്പോൾ ഈ പക്കി എന്നത് വാക്ക് എന്താണ്? തൽഭവവും. പക്ഷി എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതെന്താവും? അത് തൽസമവും ആവും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഞാനിവിടെ സ്റ്റാർ ഇട്ടിരിക്കുന്നത് നമ്മളുടെ പി എസ് സി ആവർത്തിച്ചിട്ടുള്ള, പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് സ്റ്റാർ ഇട്ടിരിക്കുന്നത് ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി നമുക്ക് കുറച്ചുകൂടെ ഉദാഹരണങ്ങൾ പഠിക്കാം. അപ്പോൾ അടുത്തത് അന്യഭാഷാ പദങ്ങളിൽ നിന്ന് ചില രൂപവ്യത്യാസങ്ങൾ വരുത്തി, അന്യഭാഷാ പദങ്ങളെ ചില രൂപവ്യത്യാസങ്ങൾ വരുത്തി നമ്മൾ ഉപയോഗിക്കുന്ന തൽഭവത്തിന് ഉദാഹരണങ്ങളാണ് പറയുന്നത്. അമ്മ, സ്ത്രീ, ആവണി. ആവണി ഓണവും ഉണ്ട് കേട്ടോ, ഇതിനോട് ആവണിയുടെ കൂടെ ഒരു ഓണവും കൂടെ എഴുതാം. പിന്നെ മാതം, ഉരൽ, അന്തി, അരചൻ, ശബ്ദം, അവിട്ടം, തീയതി, ചേട്ടൻ, അനിയൻ, പിച്ച, തോണി, ചങ്ങല, കനം, ചാണകം, ചാരം, കണ്ണൻ, പക്കി, ചാത്തം, ശ്രാദ്ധമില്ലേ, അതാണ് ചാത്തം എന്ന് പറയാം. അതുപോലെ യേശു, ജഡ്ജി, മദാമ സൂപ്രണ്ട്, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പദങ്ങൾ തൽഭവത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ അതിൽ ഞാൻ ഈ സ്റ്റാർ ഇട്ടിരിക്കുന്ന അരജൻ, ചേട്ടൻ, ചങ്ങല, കണ്ണൻ, അതുപോലെ പക്കി, ചാത്തം, ചാരം, ഇത്രയും പി എസ് സി ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ബാക്കി വാക്കുകളും എങ്ങനെയെങ്കിലും ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആണല്ലോ. അടുത്തത് അന്യഭാഷാ പദങ്ങളെ സെയിമായിട്ട് അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന തൽസമമാണ് പഠിക്കുന്നത്. അപ്പോൾ അന്യഭാഷാ പദങ്ങളെ സെയിമായിട്ട് ഉപയോഗിച്ചാൽ അതിന് പറയുന്ന പേര് തൽസമം, സെയിം. അപ്പോൾ നോക്കിയേ, മുഖം, ദന്തം, സുഖം, ദുഃഖം, സന്തോഷം, വിരഹം, വേദന, വിചാരം, വിശ്വാസം, പ്രയാസം, ആലോചന, ദയ, ജീവൻ, ക്ഷേത്രം, ദൈവം, ഉദ്യോഗം, പ്രസംഗം, കൃഷ്ണൻ, ശൃംഖല, ബസ്, ബുക്ക്, ക്ലാസ്, സ്ലേറ്റ്, പെൻസിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തൽസമത്തിൽ പറയേണ്ടതാണ്. ഇപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ വായിച്ചാൽ നമ്മളത് ഓർത്തിരിക്കില്ല. അപ്പോൾ അത് ഓർക്കാൻ ചെറിയൊരു ക്ലോ. അപ്പോൾ അത് അത്ര വലിയ എഫക്റ്റീവ് ഒന്നും അല്ല, എന്നാലും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ അത് അങ്ങനെ ഓർത്ത് വയ്ക്കുക. നമ്മൾ നോക്കിയാൽ തൽസമം സെയിമാണ്. അപ്പോൾ അതിനാദ്യം മുഖമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാർ ഇട്ട് കൊടുത്തിരിക്കുന്നത് പി എസ് സി ആവർത്തിച്ചതാണ്. മുഖം, വേദന, ദയ, പ്രയാസം, കൃഷ്ണൻ, ശൃംഖല, ഇത്രയും നിർബന്ധമായിട്ടും പഠിക്കണം. അത് പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇപ്പോൾ തൽസമം ഓർത്തിരിക്കാൻ ഞാനൊരു ചെറിയ ക്ലൂ ആണ് പറയുന്നത്. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിച്ചേക്കുക. ഇപ്പോൾ നോക്കിയേ, മുഖം, മുഖം തൽസമമാണ്. അപ്പോൾ നമ്മളുടെ മുഖത്തിനൊരു പ്രത്യേകത, നമുക്ക് സങ്കടം വന്നാൽ പെട്ടെന്ന് നമ്മുടെ കണ്ണ് നോക്കി അറിയാൻ പറ്റും, അതുപോലെ സന്തോഷം വന്നാൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് സെയിം ലൈവ് എന്ന് പറയുന്ന പോലെ ആ സമയത്ത് തന്നെ മുഖത്തെ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് തൽസമത്തിന് ഉദാഹരണം മുഖമാണ്.
നോക്കുക, അപ്പൊ തന്നെ മുഖത്ത് കാണാൻ പറ്റും എന്ന രീതിയിൽ മുഖം ഓർത്ത് വെക്കാം. പിന്നെ ഓരോ ഭാവങ്ങളും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് തത്സമയത്തിലെ എക്സാമ്പിൾ പെട്ടെന്ന് പഠിക്കാം. ഇപ്പൊ മുഖം, പിന്നെ മുഖത്താണ് നമ്മുടെ പല്ലുള്ളത്, ദന്തം. അപ്പൊ മുഖവുമായിട്ട് വെച്ചിട്ട് ദന്തം തത്സമമാണ്, മുഖം തത്സമമാണ്. പിന്നെ സുഖം, ദുഃഖം, സന്തോഷം, വിരഹം, വേദന, വിചാരം. അപ്പൊ എന്തെങ്കിലും വിചാരിക്കുക ആലോചിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മുഖത്ത് അത് എക്സ്പ്രസ് ചെയ്യും. എന്തോ ആലോചിക്കുകയാണെന്ന് ഒരാൾക്ക് നമ്മളെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ വിചാരം, വിശ്വാസം. ഇപ്പോൾ നമ്മളുടെ മുഖത്ത് ഇപ്പോൾ ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരാളോട് വിശ്വാസമാണെങ്കിൽ അതും മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ വിശ്വാസം, പ്രയാസം, നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ ആലോചിക്കുക, നമ്മൾ ആലോചിക്കുമ്പോൾ അതറിയാൻ പറ്റും. ആലോചന, ദയ, നമ്മുടെ മുഖത്ത് ദയ ഉണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള വിചാരങ്ങൾ, വികാരങ്ങളൊക്കെ നമ്മുടെ മുഖത്തപ്പം തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ നിന്ന് തത്സമത്തിന് ഉദാഹരണം മുഖം, ദന്തം, സുഖം, ദുഃഖം, സന്തോഷം, വിരഹം, വേദന, വിചാരം, വിശ്വാസം, പ്രയാസം, ആലോചന, ദയ, ഇവയൊക്കെയാണെന്ന് ഓർത്തു വയ്ക്കുക. പിന്നെ ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ജീവൻ വേണ്ടേ? അപ്പോൾ ജീവൻ കിട്ടിയല്ലോ. ഇനി അടുത്തത് ക്ഷേത്രം, ദൈവം, ഉദ്യോഗം, പ്രസംഗം, കൃഷ്ണൻ, ശൃംഖല. അത് ഓർത്തു വയ്ക്കാൻ തത്സമം, തത്സമം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ അപ്പം തന്നെ നടക്കും എന്നുള്ള രീതിയിൽ തത്സമമാണ് എന്ന രീതിയിൽ ഓർത്തിട്ട് ഇപ്പോൾ എന്താ ക്ഷേത്രം. അപ്പോൾ ആരുടെ ക്ഷേത്രമാണ്? കൃഷ്ണൻ്റെ ക്ഷേത്രം. അപ്പോൾ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട്, അപ്പോൾ ക്ഷേത്രത്തിൽ ദൈവമാണ്, അപ്പോൾ ക്ഷേത്രത്തിൽ കൃഷ്ണൻ ദൈവം, ദൈവം കൃഷ്ണനാണ് അവിടുത്തെ. ഓക്കെ, അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഉദ്യോഗം കിട്ടാൻ പ്രാർത്ഥിക്കും. അപ്പോൾ ഉദ്യോഗം കിട്ടാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? പ്രസംഗം പോലെ ശൃംഖല ശൃംഖലയായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് അടുത്തത് ഇങ്ങനെ നമ്മളിങ്ങനെ പ്രസംഗിച്ച് പ്രസംഗിച്ച് ശൃംഖല 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 പോലെ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്, പ്രസംഗിച്ച് പ്രസംഗിക്കുന്ന പോലെ പ്രാർത്ഥിക്കുകയാണെന്നുള്ള രീതിയിൽ ക്ഷേത്രം, ദൈവം, കൃഷ്ണൻ, ഉദ്യോഗം കിട്ടാൻ, ഉദ്യോഗം, പ്രസംഗം, ശൃംഖല, ഓർത്തു വയ്ക്കുക, ഇതെല്ലാം തത്സമമാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് അപ്പം തന്നെ ഫലം കിട്ടും എന്നുള്ള രീതിയിൽ തത്സമം ആയിട്ട് ലിങ്ക് ചെയ്ത് ഇത് ഓർക്കുക. അപ്പോൾ മുഖം വെച്ചിട്ട് ഇത് ഓർത്തു, ഇത് ഓർത്തു, പെട്ടെന്ന് കിട്ടുന്നില്ലേ? ഇപ്പോൾ കാണാതെ പഠിക്കുന്നതിലും എളുപ്പമാണ് അങ്ങനെയൊക്കെ ലിങ്ക് ചെയ്ത് ഓർക്കുന്നത്. പിന്നെ ഇത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമേ ഇല്ല, കാരണം അത് കേൾക്കുമ്പോഴേ അറിയാൻ പറ്റും. എന്താണ് ബസ്, ബുക്ക്, ക്ലാസ്, സ്ലേറ്റ്, പെൻസിൽ, ഇതൊക്കെ എന്തായാലും നമ്മൾ വേറെ ഭാഷയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് മലയാളത്തിലേക്ക്. അത് പ്രത്യേകിച്ച് പഠിച്ചു വെക്കേണ്ട കാര്യമില്ല, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് തത്സമം. ഇനി തൽഭവത്തിൽ നിന്നും തത്സമത്തിൽ നിന്നും പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ഒറ്റ സ്ലൈഡിലാക്കിയിട്ട് ഞാനിവിടെ എഴുതിത്തരാം. ഓക്കെ, അപ്പോൾ ഇത് തത്സമവും ഇത് തൽഭവവുമാണ്. അപ്പോൾ ഭട്ടർ എന്ന പദം നമ്മൾ ഭട്ടർ എന്നുപയോഗിക്കുന്നു, രാജാവ് അരജൻ എന്നുപയോഗിക്കുന്നു, ക്ഷാരം ചാരം, ശൃംഖല ചങ്ങല, ഭിക്ഷ പിച്ച, കൃഷ്ണൻ കണ്ണൻ, അതുപോലെ ശ്രാദ്ധം ചാദ്ധം, അതുപോലെ ശബ്ദം ചെത്തം എന്ന് പറയും. അപ്പോൾ ചെത്തം പി എസ് സി ചോദിച്ചതാണ്, സ്റ്റാർ വേണം ഇവിടെ. അപ്പോൾ ഈ പറഞ്ഞതിൽ പട്ടർ, അരജൻ, ചാരം, ശൃംഖല, ചങ്ങല, ഭിക്ഷ, കണ്ണൻ, കൃഷ്ണൻ, ചാത്തം, ചെത്തം, ഇത് പി എസ് സി ചോദിച്ചതാണ്, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് തത്സമം തൽഭവം. അപ്പോൾ ഋഷഭം, അത് ഇടവം. അപ്പോൾ അത് പി എസ് സി ചോദിച്ചതാണ്, ഇടവം ചോദിച്ചതാണ്. അതുപോലെ ജ്യേഷ്ഠൻ ചേട്ടൻ എന്നുപയോഗിക്കും, അതുപോലെ ജ്യേഷ്ഠനും ചേട്ടനും ചോദിച്ചാണ്. മുഖം, മുഖം നമ്മൾ കുറച്ച് മുമ്പ് ഒരു ചെറിയ ക്ലൂ വെച്ച് പഠിച്ചു, തത്സമം സെയിം ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ മുഖം, അതിനെ മുഞ്ഞി എന്നാണ് പറയാ. അപ്പോൾ മുഖം ചോദിച്ചതാണ് പി എസ് സി. അതുപോലെ ഖണ്ഡം പി എസ് സി ചോദിച്ചതാണ്, വക്കീൽ പി എസ് സി ചോദിച്ചതാണ്, അതുപോലെ പക്ഷി പക്കി എന്നുപയോഗിക്കും. അപ്പോൾ പക്കി പി എസ് സി ചോദിച്ചതാണ്. അതുപോലെ ഖനം ഖനം എന്നുപയോഗിക്കും. അപ്പോൾ കനവും പി എസ് സി ചോദിച്ചതാണ്. അപ്പോൾ ഈ സ്റ്റാർ ഉള്ളതെല്ലാം ശ്രദ്ധിച്ച് പഠിക്കുക, അത് പി എസ് സി എപ്പോഴെപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കുള്ള നമ്മുടെ മലയാളത്തിലേക്ക് കടമെടുത്ത പദങ്ങൾ മൊത്തം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നതൊന്നും നടക്കില്ല. അപ്പോൾ പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്നതും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ക്ലൂ ഒക്കെ ഉണ്ടാക്കി പഠിക്കലേ നടക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുള്ളൂ. അപ്പോൾ ഈ സ്റ്റാർ ഇട്ടത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക, അത് തന്നെ വരുള്ളൂ വീണ്ടും വീണ്ടും. അത് തന്നെയാണ് ഇത്രയും നാൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ തൽഭവത്തിൻ്റെയും തത്സമത്തിൻ്റെയും ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്ലി പി എസ് സി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ക്ലാസ്സുകളൊക്കെ ഞാൻ അൺഅക്കാദമിയിൽ ഇട്ടിട്ടുണ്ട്. അൺഅക്കാദമിയിൽ ആര്യജി എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് നോക്കുന്നതിനായിട്ട് നമ്മുടെ ആപ്പായ ഐലേൺ കേരള പി എസ് സി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.